ഭൂമിയിലുള്ള എന്ത് കാര്യത്തെപ്പറ്റി ചോദിച്ചാലും ഉടനെ മറുപടി വരാൻ പാകത്തിന് ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും അല്ലേ. എന്നാൽ അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടട്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചാറ്റ് ജി പി ടി. ഒട്ടുമിക്കവരും കേട്ട് കാണും. അപ്പൊ നമ്മൾ ഇന്ന് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നോക്കാൻ പോവുകയാണ്. ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് നമ്മുടെ എലൻ മസ്കും വേറെ കുറച്ച് ആളുകളൊക്കെ ചേർന്ന് കണ്ടുപിടിച്ച ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആട്ടോ, ഒരു AI ആണ് ചാറ്റ് ജി പി ടി. നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്താവശ്യം ഉണ്ടെങ്കിലും അസൈൻമെന്റ്സും പ്രോജക്ട്സും സെമിനാർസും എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരെ ലേബർ ഇന്ത്യ അല്ലെങ്കിൽ സ്കൂൾ മാസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോവാട്ടോ. പിന്നെ കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിജിറ്റൽ കണ്ടന്റിന്റെ കാലമായി. ഡിജിറ്റൽ കണ്ടന്റിന്റെ കാലമായപ്പോൾ എല്ലാവരും നെറ്റിൽ നിന്നൊക്കെ സംഗതി എടുത്ത് എഴുതാനൊക്കെ തുടങ്ങി. നമ്മുടെ നാട്ടിൽ പിന്നെ അസൈൻമെന്റ്സും പ്രോജക്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുത്തിന് എഴുതി മറ്റൊരാൾ കോപ്പി അടിച്ചിരുന്നു, അതാണല്ലോ സംഭവം. പക്ഷെ ഇവിടെ കാനഡയിലൊക്കെ നമ്മുടെ അസൈൻമെന്റ്സും പ്രോജക്ട്സിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട്. നമ്മുടെ എക്സാമിന്റെ മാർക്കിനേക്കാൾ വാല്യൂസ് വരുന്നത് അസൈൻമെന്റ്സിനും പ്രോജക്ട്സിനൊക്കെയാണ്. അപ്പൊ ഈ അസൈൻമെന്റ്സും പ്രോജക്ട്സ് ഒക്കെ നമ്മൾ ഇപ്പൊ ഒരാളുടെ തന്നെ എടുത്ത് കണ്ടന്റ് അതേപടി വേറൊരാളുടെ ടൈപ്പ് ചെയ്ത് നമ്മൾ വേറെ ഡോക്യുമെന്റ് ഒരാളുടെ കണ്ടന്റ് തന്നെ കോപ്പി അടിച്ച് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അതായത് എഴുതുമല്ല ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിലോട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയുള്ള എല്ലാ കോളേജസും പ്ലേജറിസം ചെക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കണ്ടന്റ് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അയാൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ സംഭവത്തിന്റെ ഗുണം. ചാറ്റ് ജി പി ടിയിൽ നമ്മൾ എന്ത് കാര്യത്തെപ്പറ്റി നമ്മൾ ചോദിച്ചാലും ഒട്ടുമിക്ക കാര്യത്തെപ്പറ്റിയും നമുക്ക് ഉത്തരം കിട്ടും. ഫോർ എക്സാമ്പിൾ, പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യുന്നവർ ഒരു കോഡ് വേണമെങ്കിൽ നമ്മൾ ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഉടനെ നമുക്ക് എന്ത് സംഭവത്തിനുള്ള കോഡാണോ അതിനുള്ള പ്രോഗ്രാം കോഡ്സ് മൊത്തം നമുക്ക് എങ്ങനെയുണ്ട്, ഇൻട്രസ്റ്റിംഗ് അല്ലേ. അപ്പൊ നമുക്കൊന്ന് ചാറ്റ് ജി പി ടി യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് കണ്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും നോക്കുക, നമുക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പൊ ഇവനാണ് നമ്മൾ ആ പറഞ്ഞ കൂട്ടുകാരനും കേട്ടോ. ഇവന്റെ അടുത്ത് നമ്മൾ കഥ രചിക്കാനോ പാട്ട് രചിക്കാനോ എന്ത് പറഞ്ഞാലും പുള്ളി ചെയ്തോളും. അപ്പൊ നമുക്കിത് ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ചാറ്റ് ജി പി ടി, അതായത് പുള്ളി എന്താന്ന് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ചാറ്റ് ജി പി ടി, നമ്മൾ ഇതേ പുള്ളിയുടെ ഉത്തരം ടൈപ്പ് ചെയ്ത് തുടങ്ങി. ചാറ്റ് ജി പി ടി ഈസ് എ ലാംഗ്വേജ് മോഡൽ ഡെവലപ്ഡ് ബൈ ഓപ്പൺ AI ബേസ്ഡ് ഓൺ ദി GT 3.5 ആർക്കിടെക്ചർ. അപ്പം നമുക്കിനി ഇവന് മലയാളം വശം ഉണ്ടെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് മലയാളത്തിൽ പുള്ളിയോട് ചാറ്റ് ജി പി ടി എന്താണെന്നൊന്ന് വിവരിക്കാൻ പറയാം. മലയാളം എത്രത്തോളം വഴങ്ങുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ മലയാളത്തിൽ എന്നതാണ് ചാറ്റ് ജി പി ടി എന്ന് നമുക്കൊന്ന് നോക്കാം. ചാറ്റ് ജി പി ടി ഓപ്പൺ എൻഡിൻ്റെ GPT 3.5 ആർക്കിടെക്ചർ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഭാഷാ മോഡലാണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ മലയാളം കുറച്ച് കടോരം തന്നെയാണ് കേട്ടോ, കുറച്ച് കട്ടിയുള്ള മലയാളമാണ്. മലയാളം പുള്ളിക്ക് അങ്ങ് നേരെ പാട്ടിന് വഴങ്ങുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം, ഓണത്തെ പറ്റി എങ്ങനെയാണ്, എന്താണ് ചാറ്റ് ജി പി ടി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴും പുള്ളി പഴയ ചോദ്യത്തിന് ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെപ്പറ്റി, ഓണം കേരളത്തിലെ ഏറ്റവും പുതിയ, ഓക്കെ പുള്ളി എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ സംസ്കാരമായിരുന്നു എന്നും ആ സംസ്കാരം സമൂഹത്തിലെ പ്രതിനിധിയായിരുന്നു എന്നും പറയാം. മലയാളമൊക്കെ ഇത് ചാറ്റ് ജി പി ടി ശരിക്കും പറഞ്ഞാൽ മലയാളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എങ്കിലും മലയാളത്തിലുള്ള കാര്യങ്ങളൊക്കെ 100% ആക്യുറേറ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് അടുത്തൊരു കുഴപ്പിക്കുന്ന ചോദ്യം ചോദിക്കാം, ഇച്ചിരി പൊട്ട ചോദ്യമാണെങ്കിലും. നമ്മുടെ ചോദ്യം എന്താ വെച്ചാൽ മലയാളത്തിലെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനെ പറ്റി ഒരു എസ് എഴുതാനാണ് കേട്ടോ. പുള്ളി ഇപ്പോഴും പഴയ ചോദ്യത്തിനുള്ള ഉത്തരം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ നമുക്ക് എന്താ ഉത്തരം കിട്ടുന്നതെന്ന് അറിയാം. അപ്പോൾ ദേ നമ്മൾ ചോദ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മലയാളത്തിൽ തന്നെ എഴുതാൻ പറയാം, മലയാളത്തിൽ പുള്ളി എന്താ പറഞ്ഞതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് പ്രിയപ്പെട്ട എത്ര യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ എത്ര യൂട്യൂബ് ചാനൽസിൻ്റെ പേര് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. പുള്ളി ഒന്ന് ഇച്ചിരി പെട്ടെന്ന് പോകണം കേട്ടോ ഈ ചോദ്യത്തിൽ, കിടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നോക്കാം പുള്ളി, ആ അതേ പുള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ എത്ര യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മുടെ ടൊറന്റോ മല്ലൂസൊക്കെ വരുമോ എന്ന് നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. നമുക്ക് ഈ ചോദ്യം കുറച്ചുകൂടെ നവീകരിച്ച് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാലേ പുള്ളി കാട് കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യം മലയാളത്തിലെ ഫേമസ് യൂട്യൂബേഴ്സിനെ ലിസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ പുള്ളിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബുദ്ധി വെച്ച് ആരെയൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം.
അപ്പൊ ഗൈസ് നമ്മൾ നമ്മുടെ ചോദ്യം കൊടുത്തു കഴിഞ്ഞു. ദേ പുള്ളി ഉത്തരവും ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ പ്രഖ്യാപിത യൂട്യൂബ് ചാനലുകളിൽ ചില പ്രമുഖരും അന്തസ്സുകളും പറയാം. ഓക്കെ, കരിക്ക്, ടെക് ട്രാവൽ ബൈ ശരി ടെക് ട്രാവൽ ഈറ്റ് ബൈ സുജിത് ഭക്തൻ, ടേസ്റ്റി ട്രാവൽ ബൈ അനുജിത്, വാഴപ്പള്ളി മീഡിയ, ശരണം ഷാ വ്ളോഗ്സ്, ആർ ജെ യു, ജയരാജ് ജി നാഥ്, എക്സ്പ്ലോർ വിത്ത് ബിജു, സാരി മന്ത്ര ബൈ ജ്യോതി തൊമ്മർ, ഗായത്രി സുരേഷ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് ചാറ്റ് ജി പി ടി ഡിറ്റക്ട് ചെയ്ത ചാനലുകൾ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചാറ്റ് ജി ടി പിക്ക് നമ്മളെ പറ്റി അതായത് ടൊറന്റോ മല്ലൂസ് ചാനലിനെ പറ്റി എന്നാ പറയാനുള്ളതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ ഒരു സ്വയം പ്രൊമോഷനാവും നമുക്ക്, ഇവന്മാർ പറയണ കാര്യങ്ങൾ എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് അറിയാനും പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ടൊറന്റോ മല്ലൂസ് യൂട്യൂബ് ചാനലിനെ പറ്റി നമ്മുടെ ചാറ്റ് ജി ടി പിക്ക് ഇവന്മാർക്ക് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ഒന്ന് നോക്കട്ടെ. ആ എന്നാൽ പിന്നെ ഒരു എസ് എ അങ്ങോട്ട് എഴുതിത്താ. അപ്പോൾ നമ്മൾ ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാനൽ നെയിംഡ് ടൊറന്റോ മല്ലൂസ്. ചാറ്റ് ജി പി ടി പറ, നിനക്ക് എന്തൊക്കെ അറിയാമെന്ന്. വേഗം പോരട്ടെ, വേഗം പോരട്ടെ, പോരട്ടെ, പോരട്ടെ. ഓക്കെ അതെ, അപ്പോൾ പുള്ളി ഉത്തരം ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടൊറന്റോ മല്ലൂസ് ഈസ് എ പോപ്പുലർ യൂട്യൂബ് ചാനൽ ദാറ്റ് ഷോ കേസസ് ദ ലൈഫ് ഓഫ് മലയാളി ഇമിഗ്രൻസ് ലിവിങ് ഇൻ കാനഡ. ദ ചാനൽ ഫീച്ചേഴ്സ് എ റേഞ്ച് ഓഫ് കണ്ടന്റ് ഇൻക്ലൂഡിംഗ് വ്ളോഗ്സ്, ഫുഡ് റിവ്യൂസ്, ട്രാവലോഗ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് വിത്ത് ഓവർ 2 lakh സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, ചാറ്റ് ജി പി ടി കുറച്ച് കാര്യങ്ങളൊക്കെ തള്ളി വിടുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ പറ്റി എന്താണ്, അപ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് അവർക്ക് ഡേറ്റ ഫെച്ച് ചെയ്യാൻ പറ്റേണ്ടതാണല്ലോ. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം ഇൻസ്റ്റാഗ്രാം പേജിനെ പറ്റി. അപ്പോൾ റൈറ്റ് എസ് എ അബൌട്ട് ഇൻസ്റ്റാഗ്രാം പേജ് ടൊറന്റോ മല്ലൂസ്. എന്താ ഇവന്മാർ പറയണേന്ന് അറിയാം. ഇനിയിപ്പോൾ 10 million ഫോളോവേഴ്സ് എന്നൊക്കെ പറയുമോ ഇവന്മാർ. ചാറ്റ് ജി പി ടി താ ഉത്തരം താ. ഓക്കെ, പോരട്ടെ. ടൊറന്റോ മല്ലൂസ് ഈസ് എ പോപ്പുലർ ഇൻസ്റ്റാഗ്രാം പേജ് ദാറ്റ് കാറ്റേഴ്സ് ടു ദ മലയാളി കമ്മ്യൂണിറ്റി ലിവിങ് ഇൻ ടൊറന്റോ കാനഡ വിത്ത് ഓവർ 10,000 ഫോളോവേഴ്സ്. ഇവർ പറയുന്ന ഈ ഡേറ്റ ആക്യുറേറ്റ് അതായത് ഫോളോവേഴ്സിൻ്റെ എണ്ണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആക്യുറേറ്റ് ആയിരിക്കില്ല. ബട്ട് സ്റ്റിൽ ഇവർ തരുന്ന ആൻസർ ഓൾമോസ്റ്റ് ഒരു 60% എന്ന് വേണമെങ്കിൽ പറയാം, 50-60% ആക്യുറേറ്റ് ആണ് കേട്ടോ. നമ്മൾ കാനഡ ബേസ് ചെയ്തുള്ള ചാനലാണ്, ഇതൊക്കെ ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു ജാവ പ്രോഗ്രാമിംഗ് കോഡൊന്ന് ചോദിച്ചു നോക്കാം. ഫിബൊനാച്ചി സീരീസ് പ്രിൻ്റ് ചെയ്യാൻ പറയാം. പക്ഷേ എൻ്റെ പൊന്നോ ഇത് ഇനിയപ്പം നമുക്ക് എന്ത് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പ്രോഗ്രാമേഴ്സിൻ്റെ ആവശ്യമില്ലല്ലോ. നേരെ കോഡ് ഇതിൻ്റെ അകത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെ കറക്റ്റ് കോഡ് നിമിഷങ്ങൾക്കകം കോഡ് നമ്മുടെ മുന്നിലെത്തി. എന്നാൽ പിന്നെ ഇനി നാട്ടിൽ എന്നാ നടക്കണേന്നൊന്ന് അന്വേഷിക്കാം. നമുക്ക് നമ്മുടെ കേരളത്തിൽ കറൻ്റ്ലി എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ നിലവിലുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഓക്കെ, COVID-19 കേരളത്തിൽ വന്നുപോയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് ഫുഡ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്, സോറി ഫ്ലഡ്, ഫുഡ് അല്ല കേട്ടോ, ഫ്ലഡ്സ് ആൻഡ് ലാൻഡ് സ്ലൈഡ്സ്. ഓക്കെ, ഫ്ലഡ്. മൂന്നാമത് വന്നേക്കണ അൺഎംപ്ലോയ്മെൻറ്റ്. നാലാമത് വന്നേക്കണ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ ഫ്ലോപ്പാന്ന് കേട്ടോ പറയണേ. അഞ്ചാമത് വന്നേക്കണ എൻവയർമെൻറ്റൽ ഡീഗ്രഡേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ കേരളത്തിലുള്ള ഇഷ്യൂസ് എന്നാണ് നമ്മുടെ ചാറ്റ് ജി പി ടി കണ്ടെത്തിയിരിക്കുന്നത്. ഏറെക്കുറെ ശരിയാണ് താനും. ഇനി അപ്പോൾ നമ്മുടെ മലയാളികൾക്ക് പോലും ഉത്തരം കണ്ടെത്താൻ പറ്റാത്തൊരു ചോദ്യം കേട്ടോ ചോദിക്കാൻ പോണേ. നമ്മുടെ ലാലേട്ടനാണോ മമ്മൂക്കയാണോ ബെസ്റ്റ് ആക്ടർ, നല്ല ആക്ടർ എന്നാട്ടോ നമ്മൾ ചോദിക്കാൻ പോണേ. അപ്പോൾ ഇതിന് ചാറ്റ് ജി പി ടി എന്നെ പെട്ടുപോയില്ലയോ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചാറ്റ് ജി ടി പിയുടെ ടാലൻറ്റ് ഇപ്പം നമുക്ക് കാണാം കേട്ടോ. ഉത്തരം പോരട്ടെ. ബോത്ത് മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി ആർ ഹൈലി ടാലൻറ്റഡ് ആക്ടേഴ്സ് ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഓക്കെ, അപ്പോൾ ആൾ പുലി കേട്ടോ, ചാറ്റ് ജി പി ടിയും ഒരിടത്തും പിടുത്തം കൊടുക്കില്ല കേട്ടോ. അപ്പോൾ ആ ചാറ്റ് ജി പി ടിക്ക് പോലും അതിനുള്ള ഉത്തരം പറയാൻ പറ്റിയില്ല. പുള്ളി പറഞ്ഞ രണ്ടുപേരും ഒരുപോലെ ടാലൻറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ചാറ്റ് ജി പി ടി, അപ്പോൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കട്ടോ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലാത്തവർ. അപ്പോൾ ഗൈസ് എപ്പോഴും ഓർക്കുക ചാറ്റ് ജി പി ടി എന്ന് പറയുന്നത് ഒരു AI സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എപ്പോഴും 100% ആക്യുറേറ്റ് ആണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ എന്തെങ്കിലും എസ്സേ ഒക്കെ എഴുതുകയാണെങ്കിൽ ശരിക്കും പരിശോധിക്കുക, കാരണം മനുഷ്യരെ പോലെ വിവേചന ബുദ്ധി ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന എസ്സേയും കാര്യങ്ങളൊക്കെ ശരിക്കും ഒന്ന് പരിശോധിക്കുക.
അപ്പൊ ഗൈസ് വീഡിയോ കണ്ടിട്ട് ഇനി എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതിന് പകരം നേരെ ചാറ്റ് ജി പി ടി കയറി ഒന്ന് കുത്തി നോക്കട്ടോ. ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ തരും. അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷവുമായി കാണുന്നവരേക്കും ബൈ ബൈ.